ആചാര്യ ആയുർഗ്രാമം ആയുർവേദ ആശുപത്രിയുടെയും പഞ്ചകർമ്മ സെന്ററിൻ്റെയും നേതൃത്വത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പുതുതായി ആരംഭിച്ച കോവിഡാനന്തര പ്രതിരോധ ചികിത്സ, യോഗ ഹാൾ, പ്രതിരോധ മരുന്നുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. കള്ളിക്കാട് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ആചാര്യ ഗ്രൂപ്പ് എം ഡി ജയനാരായൺ ജി സ്വാഗതം ആശംസിച്ചു. കെ ടി ഡി സി മുൻ ചെയർമാൻ വിജയൻ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ മധുസൂദനൻ നായർ, വാർഡ് മെമ്പർ എസ് ബിന്ദു, ജനം ടി വി സിഇഒ അനിൽ നമ്പ്യാർ, ചലച്ചിത്ര താരം അതിഥി റോയ്, ബ്ലോക്ക് മെമ്പർ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടനത്തിന്റെ പ്രധാന ലക്ഷ്യം എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ പല സുഹൃത്തുക്കളും കോവിഡ് വന്നതിന് ശേഷം നെഗറ്റീവായി നല്ല സുഖം പ്രാപിച്ചു. അവര് എനിക്ക് ഇനി ഒരു കുഴപ്പമില്ല, ഞാൻ ആരോഗ്യവാനാണ് എന്ന് നടത്തുന്ന സമയത്ത് അറിവിൽ തന്നെ 40 പേര് മരണപ്പെട്ടു. ഇതെന്നെ വളരെ വേദനിപ്പിച്ചു. മരണം പല മരണങ്ങളിലും ഞാൻ പങ്കെടുക്കേണ്ടി വന്നു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ഇതിനു വേണ്ടി നമുക്ക് അല്ലെങ്കിൽ ആചാര്യ ആയുർഗ്രാമത്തിന് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് വളരെ മെഡിക്കലായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു. റിട്ടയർഡ് ഡിഎംഒമാര്, പ്രൊഫസേഴ്സ്, വൈദ്യന്മാര്, ഇങ്ങനെ ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ച് അവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം ഈ കോവിഡ് രോഗം ബാധിച്ച ഒരാളിനും ആ കോവിഡിന്റെ രോഗാണുക്കൾ ശരീരം വിട്ടു പോകുന്നില്ല. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉദ്ഘാടനത്തിന്റെ പരിപാടിയിൽ ആള് മാറി വരുന്നത്. ഇതിന് മുൻപൊരിക്കൽ ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിലെ ഒരു കോളേജിലെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലായിരുന്നു അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പൊ പുള്ളി ഡൽഹിയിൽ എന്തോ അത്യാവശ്യ കാര്യമായിട്ടായിപ്പോയതിനാൽ എന്നെ ഏൽപ്പിച്ചു ആ ഉദ്ഘാടനത്തിനുള്ള. അപ്പൊ കോളേജിലെ കുട്ടികളെല്ലാം ഹീറോയി നല്ലൊരാളിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മോഹൻലാലിന്റെ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, അതിൽ ഉദ്ഘാടനത്തിന് മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവസാനം എത്തിയത് വേറൊരാളാണ്, പച്ചക്കുളം വാസു. ആളുകളെല്ലാം നിരാശരായിപ്പോയി. അതുപോലെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മറ്റൊരു ഉദ്ഘാടനത്തിന്റെ ദൗത്യം ലഭിക്കുന്നത് ഇവിടെ. അപ്പോ തീർച്ചയായിട്ടും ഉദ്ഘാടനത്തിലോ ഉദ്ഘാടനത്തിലോ അല്ല, ഈ സ്ഥാപനം നല്ല രീതിയിൽ നടക്കണം. പിന്നെ സെക്കൻഡ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സാഹചര്യം വിളിച്ചിട്ട് നമ്മള് നമുക്കറിയാം, നമ്മുടെ എത്രയോ ഇഷ്ടപ്പെട്ട കുട്ടികളാവട്ടെ ഇവൻ ഫ്രണ്ട്സ് ആവട്ടെ നമ്മളെ വിട്ട് പോയിട്ടുണ്ടായിരിക്കും, അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും അറിയാം. പിന്നെ ഞാനൊരു മലയാളി തന്നെയാണ്, അതിലൊരു ഡൗട്ട് ഇല്ല. അപ്പൊ കുറച്ച് മലയാളം അത് ബാംഗ്ലൂർ ആയ കാരണം കന്നഡ മലയാളം മിക്സ് ആയതുകൊണ്ടും, ബട്ട് ഐ എം എ പ്യൂർ മലയാളി, ഞാൻ മലയാളി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് താങ്ക്സ് ഇപ്പം പറയാനുള്ളത് ചന്ദ്രമതി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്.